അതിന് സമർത്ഥന്മാരായിട്ടുള്ള ചാരന്മാര് വേണം. അതേകൊണ്ട് അതിന് സാധിക്കില്ല. ശത്രുക്കളുടെ ശക്തി അറിയണമെങ്കിൽ ചാരന്മാര് വേണം. എന്താ അത്? അവിടെ ചെന്നാൽ ശത്രുക്കൾ അറിയാതെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി സൂത്രത്തിൽ മടങ്ങി വരാൻ കഴിവുള്ളവരാവണം. സമർത്ഥന്മാരായിട്ടുള്ളവർ വേണം. അതിനെന്താ വേണ്ടത്? അങ്ങനെ ആലോചിച്ചപ്പോ രാവണന് തോന്നി ശുഭനും സാരണനുമാണ് നല്ലത്. എന്താ, തനിക്ക് അനവധി കാലമായിട്ട് പരിചയമുള്ളതാ, തന്റെ ഒപ്പം ആ അനവധി കാലം ഒന്നിച്ചിട്ടുള്ള ആ സ്ഥിതിക്ക് അവര് പോയാൽ കാര്യം സാധിക്കും. മാത്രല്ല, അവര് നീതിജ്ഞന്മാരാണ്, നയഗോപിതന്മാരാണ്, പോയാൽ കാര്യം സാധിക്കാൻ സാമർഥ്യമുള്ളവരാ. ആ നിലയ്ക്ക് അവരെ പറഞ്ഞയക്കാം എന്ന് വിചാരിച്ച് സുഖസാരണന്മാരെ പറഞ്ഞയച്ചു. അവരവിടെ ചെന്ന് ആ വാനരവേഷം സ്വീകരിച്ചു കൊണ്ട് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. മനസ്സിലാക്കാച്ചാലോ, അനുഭവിച്ചു തന്നെ മനസ്സിലാക്കി. സാധാരണ പോയി അവരുടെ ഇടയിൽ നടന്ന് മനസ്സിലാക്കണ പോലെയല്ല, അനുഭവം കൊണ്ടായ കുറേ കൂടി ഉണ്ടായി. വാനരന്മാരെ എല്ലാവരും കൈ നീർത്തി നല്ലോണം കൊടുക്കുന്നുണ്ടായിട്ടുണ്ട്. അപ്പോ വാനരന്മാരുടെ ശക്തി അടക്കം മനസ്സിലാക്കി അവസാനം ശ്രീരാമചന്ദ്രന്റെ കാരുണ്യം കൊണ്ട് അവന്ന് രക്ഷപ്പെട്ടു പോകും. രക്ഷപ്പെട്ടു, ലങ്കയിലെത്തി. ലങ്കയിലെത്തിയപ്പോൾ അവർക്ക് സംശയം, എന്താ വേണ്ടത്? രാവണന്റെ മുമ്പിൽ പോയിട്ട് ഇപ്പൊ എന്താ പറയേണ്ടത്? സത്യാവസ്ഥ പറഞ്ഞാൽ സ്വാമി കോപിക്കുന്നു ഉറപ്പാ. രാവണന്റെ ദേഷ്യം വരും. എന്താ സത്യാവസ്ഥ പറയേണ്ടത്? എന്താ, രാമനെ ജയിക്കാൻ അങ്ങേ കൊണ്ട് സാധിക്കില്ല എന്നാ പറയേണ്ടതേ. രാമനും വാനര സൈന്യങ്ങളും ശക്തിമാന്മാരായിട്ടുള്ളവരാണ്, യുദ്ധത്തിങ്കൽ അവരെ ജയിക്കുക എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ രാവണന് ഇഷ്ടമായിക്കൊള്ളുന്നില്ല. എന്നാ വേണ്ട, രാവണന് ഇഷ്ടമായിട്ടുള്ളതായിക്കോട്ടെ. എന്താ ഇഷ്ടമായിട്ടുള്ളത്? അല്ലേ സ്വാമി അങ്ങ് പേടിക്കൊന്നും വേണ്ട, രാമൻ എന്ന് പറഞ്ഞാൽ നിസ്സാരനായിട്ടുള്ള ഒരാളാ, മനുഷ്യനാണ്, കാര്യമൊന്നുമില്ല. അങ്ങ് വിചാരിച്ചാൽ എളുപ്പത്തിന് യുദ്ധം ജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ രാമന് ആ രാവണന് സന്തോഷമാവും. പക്ഷേ എന്താ, അതുകൊണ്ടൊരു ദോഷം തന്നെ, ആ പറയുന്ന വാക്കുകൾ മാത്രം വിശ്വസിച്ചുകൊണ്ടാവും യുദ്ധത്തിന് പുറപ്പെടുക. അങ്ങനെ യുദ്ധത്തിൽ എന്നാ എന്താ ഉണ്ടാവുക? രാമൻ എളുപ്പം രാവണന്റെ കഥയിൽ കഴിക്കുന്നു. കഥ കഴിച്ചാൽ എന്താ ഉണ്ടാവുക? അദ്ദേഹത്തിനോട് ചെയ്യേണ്ട ഒരു നന്ദികേടല്ലേ അത്? ഈ രാവണന്റെ ഭക്ഷണം കഴിച്ച് ഇത്രയും കാലം അദ്ദേഹത്തിന്റെ കൂടെ ഇവിടെ കഴിഞ്ഞിട്ട് അവസാന കാലത്ത് അദ്ദേഹത്തിനെ ചതിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലതല്ലോ. ആരും ചെയ്യ വയ്യാത്തതാണ്. സഹായം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും രോഗമില്ല, ചതിക്കരുത്. അദ്ദേഹം എന്തുകൊണ്ടാണ് നമ്മളെ പറഞ്ഞത്? നമ്മളെ വിശ്വസിച്ചിട്ടാ. നമ്മൾ പോയാൽ കാര്യം വേണ്ട പോലെ ആക്കും, ഭംഗിയാക്കുന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ അദ്ദേഹം നമ്മളെ പറഞ്ഞത്? ആ നിലയ്ക്ക് നമ്മള് അദ്ദേഹത്തിന് ഇഷ്ടമായില്ലെങ്കിലും വിരോധമില്ല, സത്യാവസ്ഥ പറയാം. അദ്ദേഹം എന്താ വെച്ചാൽ യുദ്ധം പോലെ ചെയ്തോട്ടെ, യുദ്ധം ചെയ്യാനാണ് നിശ്ചയിക്കണ വെച്ചാൽ യുദ്ധം ചെയ്തോട്ടെ. അല്ല, നമ്മൾ പറഞ്ഞത് കേൾക്കാൻ അദ്ദേഹത്തിന് ആ ഇഷ്ടമായി വെച്ചാലോ, ഒരു പക്ഷെ അത് നല്ലതായിട്ട് തീരാനും സാധ്യതയുണ്ട്. ആ നിലയ്ക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് സത്യാവസ്ഥ പറയാ എന്ന് നിശ്ചയിച്ചുകൊണ്ട് സുഖസാരണന്മാര് ആ രാവണന്റെ പുരോഭാഗത്തേക്ക് ചെന്നു. ഭംഗിയായിട്ട് വന്നിച്ചു രാവണന്. ആ സുഖസാരണന്മാരെ സന്തോഷ, ഈ പോയ കാര്യമൊക്കെ ഭംഗിയായില്ലേ? രാവണനാണല്ലോ പറഞ്ഞത്, അറിയാലോ അദ്ദേഹത്തിന്. എന്തായി, വാനരന്മാരുടെയും അതുപോലെ തന്നെ രാമന്റെ ഒക്കെ ശക്തി വേണ്ട പോലെ അറിയണ്ടായില്ലേ? അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവൂലോ. എന്തായാലും വിസ്തരിച്ച് പറയണം, ഭംഗിയായിട്ട് മനസ്സിലാക്കണം. കാരണം യുദ്ധത്തിലുള്ള കഥകളാണത്, അതറിഞ്ഞിട്ട് വേണം യുദ്ധം വേണ്ട പോലെ ആ സൈന്യങ്ങളെ മുഴുവൻ സംഹരിക്കാനായിട്ട്. അതുകൊണ്ട് സുഖസാരണന്മാരെ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങള് വളരെ ഭംഗിയായിട്ട് പറയണം എന്ന് പറഞ്ഞപ്പോ എന്തായാലും ഒട്ടും കട്ടിയാക്കണില്ല, ഭംഗിയായിട്ട് പറയണം. എപ്പോഴും ഇനി ഒരിക്കലും രാവണനോട് പറയാൻ പറ്റുമോ എന്ന് ഇഷ്ടമില്ല. ഇപ്പോ എങ്ങനെയോ ഇദ്ദേഹത്തിന്റെ മുമ്പിലെ സന്തോഷമായിട്ട് ഒരു അവസ്ഥ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതെന്നും പറയാൻ പറ്റുന്നതല്ല. ആ നിലയ്ക്ക് പറയാൻ പറ്റുമ്പോ ഉള്ളതായിട്ട് ഭംഗിയായിട്ട് പറയാം. അത്രയും വേണ്ടു, വേറെ അധികം ഒന്നും പറയണ്ട, വളരെ കുറച്ച് പറയണേ ഉള്ളൂ. പറയണത് അദ്ദേഹത്തിന് മനസ്സിലാവണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് ആ ശുഭസാരന്മാര് അദ്ദേഹത്തിനോട് പറഞ്ഞു, രാജൻ അല്ലേ രാക്ഷസചക്രവർത്തിയായുള്ളോ രാവണൻ, അങ്ങ് ഞങ്ങൾ പറയണ കാര്യം ശ്രദ്ധിച്ചോളൂ. ഞങ്ങള് വാനരന്മാരുടെയും സൈന്യങ്ങളുടെയും അടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണത്. എന്താ അതെന്നല്ലേ, എങ്ങനെയാണത് ആ സൈന്യം? വാനരവാഹിനി വാനരവാഹിനി പ്രതിഭയയാകുന്നത്. വാനര സൈന്യങ്ങള് ആ അതിഭയങ്കരങ്ങളാണ്, അതിക്രൂരന്മാരായിട്ടുള്ളവരാണ് സൈന്യങ്ങള് എന്നർത്ഥം. ആഹാ, ഇതെന്താ സൈന്യം? സൈന്യം എന്ന് പറഞ്ഞാൽ സാധാരണ ചതുരങ്കിണിയായിട്ടുള്ള അധികേമന്മാരായിട്ടുള്ള സൈന്യങ്ങൾ, ആയുധാഭ്യാസം ഒക്കെ കഴിഞ്ഞ് അങ്ങനെയുള്ള അവരാവും സൈന്യങ്ങള്. ഇതോ വാനരവാഹിനി, വാനരവാഹിനിയാണ്, വാനരന്മാരാണേ. അവർക്ക് വല്ല ചതുരങ്കിണിയൊക്കെ ഉണ്ടോ? പൊരങ്ങന്മാരേന്ന് പറഞ്ഞാൽ അങ്ങടിങ്ങടും ചാടി നടക്കുന്ന സാധനങ്ങളാ. കായയും കിഴങ്ങൊക്കെ പറിച്ചു തിന്ന് അങ്ങനെ കാട്ടിൽ ഓടി നടക്കണ ആ വാനരന്മാരെ സൈന്യങ്ങൾ എന്നൊക്കെ പറയാൻ പറ്റുമോ?
എന്താ ഓരോ സൈന്യത്തിനും ഓരോ ക്രമങ്ങളുണ്ട്. വളരെ ഭംഗിയായിട്ട് കേട്ടു. അങ്ങനെ കേട്ട സമയത്ത് എന്താണ് തോന്നിയത്? ഈ ഒരു പറയുന്ന വാക്കുകൾ കേട്ടപ്പോ എന്ത് തോന്നി വെച്ചാൽ, രാവണന് തന്നെ അത്ഭുതമുണ്ടായി. എന്താ അത്? ഇങ്ങനെ സുഖസാരണന്മാര് പറയുന്ന അദ്ദേഹം വിചാരിച്ചിട്ടില്ല. സുഖസാരണന്മാരെ വിശ്വസ്തന്മാരായിട്ടവരാ, തന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അറിയണവരാ. ആ നിലക്ക് സുഖസാരണന്മാര് പോയാൽ വേണ്ട പോലെ അറിയും. ആ സുഖസാരണന്മാരാണ് പറയുന്നത് രാവണനെ ജയിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ കേട്ടപ്പോ രാവണന് തോന്നി, എന്നാൽ ഒന്ന് ശ്രദ്ധിക്കണല്ലോ, ഇങ്ങനെ ഇതിന് പറയണമെങ്കിൽ അത്ര നിസ്സാരായിട്ടുള്ള കാര്യമാവില്ല, എന്തെങ്കിലും അതിലൊന്ന് കാണാതെ കണ്ട് ഇവര് പറയില്ല. അതുകൊണ്ട് അവരെ കാണാനായിട്ട് ആഗ്രഹമുണ്ടായി. അല്ലേ സുഖസാരണന്മാരെ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. എന്താ പറഞ്ഞത്? രാമനെ ജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എങ്ങനെയാണെന്ന് മനസ്സിലാവണ്ടേ എനിക്ക്? വെറുതെ എന്ന് പറഞ്ഞുകൊണ്ടായില്ലല്ലോ. അപ്പൊ എന്ത് വേണം? അവരെ നമുക്ക് ഭംഗിയായിട്ടൊന്ന് കാണണം. താം ദൃഷ്ടും, വാനരന്മാരെ എല്ലാവരെയും എനിക്ക് കാണണം. അതിനെന്താ വേണ്ടത്? പ്രാസാദം സമധിരുക്കിയ എഴുന്നലാമാളികളുടെ മുകളിലേക്ക് പുറപ്പെടുക. അല്ലേ സുഖസാരണന്മാരെ, നമുക്ക് എഴുന്നലാമാളികളുടെ മുകളിൽ കയറി അങ്ങനെ എല്ലാവരെയും നോക്കുക. നിങ്ങള് വേണ്ട പോലെ എനിക്ക് കാണിച്ചു തരും വേണം. ഓരോരുത്തരുടെയും യോഗ്യത എന്താണെന്ന് ഭംഗിയായിട്ട് പറഞ്ഞു തരണം. അങ്ങനെ പറഞ്ഞു തന്നാൽ എനിക്കിത് മനസ്സിലാവും. അപ്പോഴേ നിങ്ങൾ പറഞ്ഞതിന്റെ ഫലം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് എഴുന്നലാമാളികളുടെ മുകളിലേക്ക് പോവാ. ഹിമപാണ്ഡുരം പ്രാസാദം സമധിരുക്കിയ, ആ എഴുന്നലാമാളിക മഞ്ഞ പോലെ വെളുത്ത് അതിശോഭയോട് കൂടിയിട്ടുള്ളതാ. രാവണന്റെ എഴുന്നലാമാളികയാണതേ. ആ വിശ്വകർമാവിനെ കൊണ്ട് പണി കഴിപ്പിച്ചിട്ടുള്ളതാ. അപ്പൊ അത്രയും ഭംഗിയുള്ളതാ ആ എഴുന്നലാമാളികയുടെ മുകളിലേക്ക് അവര് കേറി. ഒരു ചാണയവാതലിന്റെ സമീപത്ത് ചെന്നു. ജനാലയാണ്, അതിന്റെ സമീപത്ത് ചെന്ന് വാതില് തുറന്നിട്ട് ഒരു സിംഹാസനം അവിടെ കൊണ്ടുവന്നിട്ട് രാവണൻ അതിന് കയറിയിരുന്നു. സുഖസാരണന്മാരെ വിളിച്ച് അടുത്ത് നിർത്തി. അല്ലേ സുഖസാരണന്മാര്, ആ വാനരന്മാരെ മുഴുവൻ ഇങ്ങനെ കാണാനില്ലേ? ഇതില് ആരൊക്കെയാണ് വാനരന്മാര്? ഏതൊക്കെ വാനരന്മാരുടെ യോഗ്യതകൾ? ഓരോരോ വാനരന്മാർക്ക് ഓരോരോ തരത്തിലുള്ള യോഗ്യതകളാണല്ലോ. അതൊക്കെ ഭംഗിയായിട്ട് പറഞ്ഞത് ആരാ? രാമൻ, ആരാ ലക്ഷ്മണൻ, ആരാ സുഗ്രീവൻ? ഇതൊക്കെ എനിക്ക് ഭംഗിയായിട്ട് മനസ്സിലാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് വാനരന്മാരെ കണ്ടുകൊണ്ട് ഇരുന്നു തുടങ്ങി. ആ ഒരറ്റത്തുനിന്ന് ഇതിങ്ങനെ അസംഖ്യമാണ് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കണ്ണെടുത്താൽ നോക്കിയാൽ എത്തില്ല, അത്രയും വാനരന്മാരാ. അപ്പൊ ഒരറ്റം മുതല് മറ്റേ അറ്റം വരെ നോക്കുക, അവിടുന്ന് ആദ്യം ഈ അറ്റം വരെ ഇങ്ങോട്ട് നോക്കുക. ഇങ്ങനെ വാനരന്മാരെ മുഴുവൻ നോക്കിക്കൊണ്ട് രാവണനോട് ഇരുന്നു. സുഖസാരണന്മാരെ ഭംഗിയായിട്ട് പറയൂ. ഇത് കേട്ടു സുഖസാരണന്മാരെ, അവർക്കും സന്തോഷായി. എന്താ അത്? അവരിങ്ങനെ നിരീക്ഷിച്ചിട്ടില്ല അവിടുന്ന് പുറപ്പെടുമ്പോഴേ. ഇവിടെ വന്ന് രാവണന്റെ അടുത്ത് പറഞ്ഞാൽ സീതയെ കൊണ്ട് കൊടുക്കണം എന്നുണ്ട് പറഞ്ഞാൽ അപ്പ ഗോപിക്കും വാണെടുക്കും ഉറപ്പിച്ചതായിരിക്കണത്. അങ്ങനെയാണ് ആരാണെങ്കിലും വിരോധമില്ല.